ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ രസക്കൂട്ടുകൾ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തനി നാടൻ രീതിയിലുണ്ടാകുന്ന ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ ചെമ്മീൻ കുക്ക് ചെയ്യുന്നതിനെ പറ്റി പലർക്കും ഇപ്പോഴും ഡൗട്ടുണ്ട്. ചെമ്മീൻ കുക്ക് ചെയ്ത് വരുമ്പോൾ കടിക്കാൻ പറ്റുന്നില്ല, റബ്ബർ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീനോളം വാങ്ങിയതാണ്. അത് നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിനി നമുക്കൊന്ന് തൂക്കി നോക്കാം എത്ര ഗ്രാം ഉണ്ടെന്ന്. ഇതിപ്പോൾ 380 ഗ്രാം ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 360 ഗ്രാമോളം ഉണ്ട് ഇപ്പം ഈ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച്. ആദ്യം നമുക്ക് ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു 1/2 teaspoonൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1/4 teaspoonോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 teaspoon കാശ്മീരി മുളക് പൊടിയും 1 teaspoon എരിവുള്ള മുളക് പൊടിയുമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഒരു പുളിക്കും അതുപോലെ തന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് 1 നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1/4 tablespoonോളം നാരങ്ങാ നീരുണ്ടത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈയും കൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ചെമ്മീൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മസാല ടേസ്റ്റ് പിടിക്കണം. അതുപോലെ നന്നായി മാരിനേറ്റ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന ചെമ്മീൻ്റെ അളവിനനുസരിച്ച് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടുക. ഇതിപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കുക. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു വലിയ സവോള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ ആണ്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ റെഡിയാക്കി വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തേങ്ങാക്കൊത്ത് കുറച്ച് കറിവേപ്പില. ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി 2 tablespoon ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 tablespoon വെളുത്തുള്ളിയും 1 tablespoon ഇഞ്ചിയും. ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ചെമ്മീൻ ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെമ്മീൻ ഓരോന്നായിട്ട് അങ്ങിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. വളരെ ചെറിയ പ്രോൺസ് ആണെങ്കിൽ നമുക്കൊരു 4 മിനിറ്റിൽ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നന്നായി തന്നെ കുക്ക് ചെയ്ത് കിട്ടും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അല്പം കൂടി വലിയ പ്രോൺസ് ആണ്. അപ്പോൾ ഈ ഒരു പാകത്തിലുള്ള പ്രോൺസ് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്കൊരു 6-7 മിനിറ്റ് മതിയാകും. അപ്പോൾ ഞാൻ ഈ പ്രോൺസ് എല്ലാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ പരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മൾ 2 മിനിറ്റ് 2 മിനിറ്റ് വീതം 2 സൈഡും മുറിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 മിനിറ്റിൽ നമുക്ക് മസാലയും കൂടെ ചേർത്ത് ഈ പ്രോൺസ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 1-6 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ പ്രോൺസ് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1-2 മിനിറ്റിന് ശേഷം ഞാൻ ഈ പ്രോൺസ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ആ പ്രോൺസിൻ്റെ 1 സൈഡ് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. പ്രോൺസ് ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ അത് കഴിക്കാൻ നേരം ഭയങ്കര കട്ടിയായിരിക്കും, അതുപോലെ തന്നെ റബ്ബർ പോലെ ഇരിക്കും എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ കേട്ടിട്ടില്ലേ. ഈ ഒരു പാകത്തിൽ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്തെടുത്താൽ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഇപ്പം ഞാൻ ഈ പ്രോൺസ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റും കൂടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 4 മിനിറ്റ് കുക്ക് ചെയ്തതാണിത്. ഞാനിത് കോരി മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നോക്കൂ, നമ്മുടെ പ്രോൺസ് ഫ്രൈ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിൽ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂടെ. ഞാനിപ്പോൾ ഈ ചെമ്മീൻ വെച്ചിട്ട് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ 1 tablespoon ഇഞ്ചിയും 1 tablespoon വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ആദ്യം എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിപ്പോൾ ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. നമ്മൾ തീ കൂട്ടിയിട്ട് ചെയ്യരുത്. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ മസാലയുടെ കുറച്ച് കൂട്ട് അതിലുണ്ട്, എല്ലാം കൂടെ കിടന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങാ കൊത്തും ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതും കൂടെ നടുവേ കീറി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് അധികം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് രണ്ട് പച്ചമുളകിൽ ഒതുക്കിയത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പ്രോൺസ് വറുത്തെടുത്ത എണ്ണയിൽ വഴറ്റുന്നത് കൊണ്ട് നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴറ്റി സോഫ്റ്റായി വന്ന സമയത്ത് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഒരു മീഡിയം സൈസ് തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിപ്പോൾ ഇതിനകത്ത് മസാലക്കൂട്ടൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ പ്രോൺസ് വറുക്കാൻ ഉപയോഗിച്ച മസാലയുടെ ഒരു കളറാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തക്കാളിക്കായും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് തക്കാളി സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നോക്കൂ, നമ്മുടെ ഈ കൂട്ട് നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്കായും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകളും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ചെമ്മീൻ വരട്ടുമ്പോൾ അതിലേക്ക് കുരുമുളകും കൂടി ഇട്ട് വരട്ടിയെടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ വളരെ കുറച്ച് മസാലക്കൂട്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം പ്രോൺസ് ഫ്രൈ ചെയ്യാൻ നേരം നമ്മൾ കുറച്ച് മസാലക്കൂട്ട് അവിടെ ചേർത്തായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത്രയും മാത്രമേ നമ്മൾ മസാലക്കൂട്ട് ചേർക്കുന്നുള്ളൂ. ഇനി ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത സമയത്ത് അവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് നന്നായി വഴറ്റി അതുപോലെ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രമേ നമ്മൾ പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ പ്രോൺസ് മസാലക്കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റാണ് ഈ പ്രോൺസ് മസാലക്കൂട്ടിലിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ പ്രോൺസ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 6 മിനിറ്റാണ്. 6 to 8 മിനിറ്റ് വരെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോൺസ് പെട്ടെന്ന് തന്നെ അങ്ങ് ഹാർഡായി പോകും. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീനെ മസാലക്കൂട്ടിലേക്കൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോൺസിൻ്റെ മസാലക്കൂട്ടും എല്ലാം അങ്ങ് ഒത്തിരി ഡ്രൈ ആയി പോകും. 1/2 കപ്പിൽ താഴെ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേണം 2 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി പ്രോൺസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലൊരു തനി നാടൻ ചെമ്മീൻ റോസ്റ്റാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നോക്കൂ, ഈ ഒരു പാകത്തിലാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ്. നല്ല നാടൻ ടേസ്റ്റിലൊരു ചെമ്മീൻ റോസ്റ്റ് തന്നെയാണിത്. നോക്കൂ, നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ലൊരു പാകത്തിലാണ് നമുക്ക് ഈ ചെമ്മീൻ കിട്ടിയിരിക്കുന്നത്. പുളി അധികം വേണ്ടവർക്ക് തക്കാളിക്കായ്ക്ക് പകരം ഒരു കുടംപുളി ഇട്ട് വേണമെങ്കിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയിലും കളറിലും ഒക്കെയുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ചെമ്മീൻ ഇതേ രീതിയിൽ നാടൻ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരേക്കും ബൈ.